ക്രിസ്തുവേശുവിൽ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ കർത്തൃദാസന്മാരെ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ദിവസം കൂടി ദൈവം നമുക്ക് തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ സ്നേഹപുരുസരം ഒരിക്കൽ കൂടി വന്ദനം പറയുകയാണ് നമ്മുടെ ദൈവത്തിൻ്റെ ആർദ്ര കരുണയാലും മനസ്സലിവിനാലും നമുക്ക് ദൈവത്തിൻ്റെ വചനം കേൾപ്പാനും വചനം സുലഭമായി ലഭിപ്പാനും തീരുമാനമെടുപ്പാനൊക്കെ ദൈവമിടയാക്കുന്ന ഈ നല്ല അവസരങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു ഈ വചനം കേൾപ്പാൻ ദൈവമായി കർത്താവ് നിയോഗിച്ചാൽ നിങ്ങളെല്ലാവരെയും കർത്താവ് പിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കൂടെ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ഉപവാസ പ്രാർത്ഥനയുടെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ എത്തുകയാണല്ലോ കർത്താവിൻ്റെ കൃപയാൽ ദൈവസന്നിധിയിൽ ആറാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കയറി ഈ മാസാവസാന ദിവസങ്ങൾ അടുത്തു വരികയാണ് പ്രതീക്ഷ കൈവിടാതെ പ്രത്യാശയിൽ നിന്ന് താഴെ പോകാതെ ദൈവത്തിൻ്റെ തിരുമുഖം മാത്രം നോക്കി പിടിച്ചു നിൽപ്പാൻ നമുക്ക് പിന്നെയും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവാലോചന ദൈവിക സന്ദേശം നിങ്ങൾക്ക് കൈമാറുവാൻ വേദപുസ്തക ചിന്തകളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് സുപരിചിതമായിരിക്കുന്ന വേദപുസ്തക ചരിത്രം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ മുപ്പത്തെട്ട് വർഷം കുളക്കരയിൽ കിടന്ന മനുഷ്യൻ്റെ ചരിത്രത്തിൽ നിന്ന് ഒന്ന് രണ്ട് ആത്മീക ചിന്തകൾ ഇന്നത്തെ ധ്യാന വചനങ്ങളായി നിങ്ങൾക്ക് തരുവാൻ ഞാൻ ശരണപ്പെടുകയാണ് അതിനാധാരമായി അഞ്ചാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യം ഞാനെന്ന് വായിച്ചോട്ടെ വാക്യം ഇങ്ങനെയാണ് വായിക്കും വായിക്കാം ആറുമേഴും അവൻ കിടക്കുന്നത് യേശു കണ്ടു ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു രോഗി അവനോട് യജമാനെ വെള്ളം കലങ്കുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്കാരുമില്ല ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്നുത്തരം പറഞ്ഞു യേശു അവനോട് എഴുന്നേറ്റ നിൻ്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് പറഞ്ഞു പരിചിത ഭാഗം വളരെ സുപരിചിത ഭാഗം ഈ ഭാഗത്ത് നിന്ന് ഒരു ചിന്ത നിങ്ങളുമായിട്ടിന്ന് പങ്കുവെക്കട്ടെ ഈ മനുഷ്യൻ എരുഷലേമിലെ ആട്ടുവാതിക്കൽ ബദസ്ത എന്നറിയപ്പെടുന്നൊരു കുളമുണ്ടെന്ന് പറയുന്നു അതിന് അഞ്ച് കമാനങ്ങളുള്ള മണ്ഡപങ്ങളുണ്ട് ആ മണ്ഡപത്തിൻ്റെ മുകളിൽ അല്ലെങ്കിൽ കുളത്തിൻ്റെ കരയിൽ പലതരം രോഗികൾ വന്നടിഞ്ഞു കിടക്കുകയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അന്ന് ഓൾഡ് ഏജ് ഹോമോ അല്ലെങ്കിൽ ഓർഫണേജുകളൊന്നും ഇല്ലാത്ത ആ കാലത്ത് ഇവരെ എല്ലാം കൊണ്ടുവന്ന് ആത്മീകത്തിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് ഒഴിവാക്കി ഏതെങ്കിലും കാലത്ത് സൗഖ്യമാകും ചിലപ്പോൾ ഇല്ല എന്ന നിലവാരത്തിൽ ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം ഇവിടുത്തെ സന്ദർഭോചിതമായ ആളുകളുടെ വർത്തമാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ കുളത്തിൻ്റെ പ്രത്യേകത യോഹന്നാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് വല്ലപ്പോഴും ഒരു ദൂതൻ വന്ന് കുളം കലക്കും അപ്പോൾ ആദ്യം ഈ കലങ്ങിക്കിടക്കുന്ന കുളത്തിലേക്ക് ആര് ഇറങ്ങുന്നോ അവൻ സൗഖ്യമാകും ഒരേ ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ ഇത് ഒരു സിലബസിൽ പെടാത്ത ഒരു ഒരു വിഷയമാണെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രമാണത്തിനകത്തൊന്നും അങ്ങനെ കാണുന്നില്ല യഹൂദന്മാർ ഒരുപാട് നൂലാമാലകൾ ഇങ്ങനെ മിറാക്കിൾ സ്റ്റേഷനുകൾ പ്രത്യേകമായിരിക്കുന്ന അത്ഭുത പരതന്ത്രപരമായിരിക്കുന്ന നിലവാരത്തിലെ കാര്യങ്ങളൊക്കെ അവരിങ്ങനെ അവതരിപ്പിക്കും അപ്പോൾ ഇവർ ഉണ്ടാ ഉണ്ടാക്കി അല്ലെങ്കിൽ അവർ സൃഷ്ടിച്ച ഇമ്മച്ച് ചെയ്ത ഒരു ഒരു സൃഷ്ടിയാണ് ഇങ്ങനെ ഒരു കുളമുണ്ട് ആ കുളത്തിൽ ദൂതൻ വരും ദൂതൻ വന്ന് കുളം കലക്കുന്ന ഒന്നും പ്രത്യക്ഷത്തിൽ ആരും കണ്ടിട്ടില്ല കാരണം ദൂതനെ ആർക്കും കാണാൻ പറ്റില്ലല്ലോ കലങ്ങും മറയുംന്നൊക്കെ പറയുന്നത് എന്താണെങ്കിലും അങ്ങനൊരു ചിന്തയും ഒരു വിശ്വാസവും അവരുടെ ഇടയിലുണ്ട് ഒരു കൂട്ടം ആളുകൾ സൗഖ്യത്തിന് വേണ്ടി കാത്തിരിക്കുക അപ്പോൾ ഇവിടെ ചിന്തനീയമായി ഒന്ന് രണ്ട് ഭാഗങ്ങൾ പറയാം ഒന്ന് ഒത്തിരി രോഗികൾ കിടക്കുന്നു യേശുക്രിസ്തു ക്രിസ്തു കരുണയുള്ളവനാണ് മുഖപക്ഷമില്ലാത്തവനാണ് മനസ്സിലുള്ളവനാണ് ചില പ്രത്യേക ആളുകൾക്ക് വേണ്ടി മാത്രം വന്നവനല്ല കർത്താവ് തകർന്നവരെ പണിയാൻ വേണ്ടി വന്നവനായ യേശു ഇത്രയും രോഗികളുണ്ടായിട്ടും ഇവരുടെ എല്ലാ നടുവിലേക്ക് യേശു വന്നിട്ടും മറ്റാരെയും മൈൻഡ് ചെയ്യാതെ മറ്റാരെയും വിടുവിക്കാതെ യേശു ഈ ഒരുവനെ മാത്രം രക്ഷിച്ചിട്ട് മടങ്ങിപ്പോയപ്പോൾ ബാക്കിയുള്ളവരുടെ മനഃസ്ഥിതി എന്തായിരിക്കും എന്തുകൊണ്ടാണ് യേശു ബാക്കിയുള്ള ആരെയും തൊടാതിരുന്നത് അല്ലെങ്കിൽ അവരെ കൂടി സൗഖ്യമാക്കാതിരുന്നത് ആ കൊളക്കര കാലിയാക്കാതിരുന്നത് എന്തുകൊണ്ടാണ് പല വ്യാഖ്യാതാക്കളും പല ചിന്തകളാണ് പറഞ്ഞിരിക്കുന്നത് യേശു അന്ന് ശപത്തായിരുന്നു അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട യൂദന്മാരെ പിണക്കണ്ട എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വളരെ സൈലൻ്റായി എല്ലാവരെയും കൂടി സൗഖ്യമാക്കിയാൽ ഒത്തിരി പേരറിയില്ലേ അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞെഴുതിയ വ്യാഖ്യാനങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്ക് പീരുമൊന്നും യേശു ദൈവാലയത്തിനകത്ത് ശബത്വ ദിവസത്തിൽ സൗഖ്യമാക്കാൻ കരുത്തുള്ളനോ കർത്താവ് പിന്നെ ആലയത്തിന് താഴെ പുറംപൊക്കു പോലത്തെ സ്ഥലത്ത് ഒരു കുളക്കറിയിൽ കിടന്നവനെ സൗഖ്യമാക്കാൻ അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടിതാവിന് ആരുടെയും ഒത്താശ വേണ്ട ആരുടെയും മൗനാനുവാദം പോലും വേണ്ട പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഭാഗത്തുനിന്ന് നമുക്കുള്ള ചിന്ത പറയാം ഒരു തർക്കത്തിനോ വ്യാഖ്യാനത്തിനൊന്നും ഞാൻ നിൽക്കുന്നില്ല ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയട്ടെ യേശു അതിലെ പരിധി നടക്കുമ്പോൾ ഇവനെ കണ്ടു മുപ്പത്തെട്ട് കൊല്ലമായിട്ട് ഈ കിടപ്പാന്ന് യേശു അറിഞ്ഞു യേശു എൻ്റെ അടുക്ക ചെന്നു അവനോട് ചോദിച്ചു നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ നമ്മുടെ ഈ ആഴ്ചത്തെ ചിന്ത നമ്മുടെ തീരുമാനം അറിഞ്ഞിട്ട് വേണം ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ തീരുമാനത്തിന് ഭയങ്കര ശേഷിയുണ്ട് തീരുമാനങ്ങൾ നന്നായാൽ ദൈവപ്രവൃത്തി എളുപ്പമാകും അപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി യേശു ഒരു ചോദ്യം ഇടുകയാണ് നിനക്ക് മനസ്സുണ്ടോ സൗഖ്യമാകാൻ അദ്ദേഹം മറുപടി പറഞ്ഞത് സ്ട്രെയ്റ്റ് വേയിലല്ല നേരെ ചൂബേ ഒരു മറുപടി അല്ല പറഞ്ഞത് പിന്നെ എന്താ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ മറുപടി നമ്മൾ വായിച്ചല്ലോ വായിച്ചെടുത്ത് ഇങ്ങനെ കണ്ടത് ജോഗി അവനോട് യജമാനനെ വെള്ളം കലങ്കുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്കാരില്ല അതിൽ നിന്ന് സൂചന പറയാം തെളിവുകളൊന്നും എൻ്റെയിലില്ല ചിലപ്പോൾ ആ കൊളക്കരയിൽ കിടക്കുന്ന മറ്റു പലരുടെയും കൂടെ നിൽക്കാനും ആശുപത്രിയിൽ കൂട്ടിരിപ്പുകാരെ പോലെ കൂടെ നിൽക്കാൻ ആരെങ്കിലും കണ്ടേക്കാം ഈ കോവിഡൊക്കെ വന്നപ്പോൾ കൂടെ നിൽക്കാൻ ആളുമില്ലാതെ പോയി ആശുപത്രിയിലാണെങ്കിൽ പോലും മാനസിക രോഗികളെ പത്തും മുപ്പതും നാൽപ്പതും ദിവസമൊക്കെ അഡ്മിറ്റാക്കുന്ന സ്ഥലങ്ങൾ കേരളത്തിൽ പലതൊഴുന്നു അവിടെ ആരെയും നിർത്തിയല്ല അവർ തന്നെയാണ് നോക്കുന്നത് ചില ആളുകൾക്ക് ഒരു പക്ഷേ ഇവിടെ അവൻ്റെ വാക്കനുസരിച്ച് അവിടെ ആരും ആർക്കും ആരും കൂട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു വാക്കിന് പ്രസക്തിയില്ലല്ലോ അവൻ്റെ കണ്ണാൽ കണ്ടിട്ടുണ്ട് മറ്റ് ചിലരെ സഹായിക്കാൻ കുളത്തിലേക്കൊന്ന് കൈപിടിച്ചറക്കാൻ ആളുണ്ട് ഇവിടെ ഇവൻ ആരുമില്ല ഇപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ ആരുമില്ല ഇപ്പം മറ്റോടത്ത് ചോദ്യം വരും മറുഭാഗത്തും ചോദ്യം വരും ആരുമില്ലാത്തവരായിരിക്കും അവിടെ കിടക്കുന്ന പലരും എന്നിട്ടും എന്താ യേശു അവർ നോക്കാതിരുന്നത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു അടുത്ത പദത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയത്തിരിക്കുക ഞാൻ ഇങ്ങനെയാണ് രോഗി അവനോട് യജമാനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല അതൊന്നാമത്തെ ഭാഗം അടുത്തത് ഞാൻ തന്നെ ചെല്ലുമ്പോൾ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു ഉത്തരം പറഞ്ഞു അവിടെ ചില കാര്യമുണ്ട് എന്താ പറഞ്ഞത് എനിക്കാരും ഇല്ല എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ നിസ്സഹായനാണ് എന്നെ ഒന്നിനും കൊള്ളത്തില്ല ഇനി അത് കഴിയും തോന്നില്ല ഇത് സാധ്യമാകില്ല എന്ന് പറഞ്ഞ് ഇദ്ദേഹം പരിപാടി അവസാനിപ്പിച്ചിട്ട് മൂലേ കിടക്കുക എന്നല്ല എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു ഞാൻ ചെല്ലുമ്പോൾ അല്ലേ ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തിന് എനിക്ക് മുമ്പായി ഇറങ്ങുന്നു ഒന്നോടെ പറയുന്നു ശ്രദ്ധിച്ച തന്നെ ഞാൻ തന്നെ ചെല്ലുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം ആരും ഇല്ലെങ്കിലും എന്നെ കൊണ്ട് വയ്യെങ്കിലും ഒരു ശ്രമം ഇൾ നടത്തുക എത്ര കൊല്ലം മുപ്പത്തെട്ട് കൊല്ലമായി പലവട്ടം ഇയാൾ ശ്രമിക്കുക എന്താ ശ്രമിക്കുന്നത് തന്നെയാണെങ്കിലും ഇയാളൊരു മൊടന്തനാണെങ്കിൽ ആ തറയിലിരുന്ന് നിരങ്ങി നിരങ്ങി ആ കുളത്തിൻ്റെ കൽപ്പടവുകൾ പതുക്കെ ഇറങ്ങാൻ വേണ്ടി നോക്കുന്നുണ്ട് വേറൊരുത്തും വിരുത് കൊണ്ടുപോകും പലവട്ടം മറ്റു പലരും വിരുത് കൊണ്ടുപോകുന്നത് കണ്ണാൽ കണ്ടിട്ടും പ്രയത്നം അവസാനിപ്പിക്കാത്തൊരു കഥഭാഗ്യൻ ആരോഗ്യമില്ല കഴിവില്ല കരുത്തില്ല സഹായിക്കാൻ ആരുമില്ല കൈത്താങ്ങൽ തരാൻ ഒരുത്തൻ പോലുമില്ല ചുറ്റുവട്ടം നോക്കി അയ്യം വിളിച്ചാൽ പോലും ആ കുളം കലങ്ങുന്ന വെപ്രാളത്തിൽ അതൊരു ഐതിഹ്യമാണോ എന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും അവിടെ എഴുതിയിരിക്കുന്ന അനുസരിച്ച് ആ പ്രത്യേക വെപ്രാള വേളയിൽ അയ്യോ ആരെങ്കിലും ഒന്ന് സഹായിക്കണേ കലക്കൽ തെളിയുന്നതിനേക്കാൾ മുമ്പെന്ന് വിചാരിച്ച് പലവട്ടം നിലവിളിച്ചിട്ടും പലരും വിരുത് കൊണ്ടുപോയിട്ടും ഇവനെ സഹായിപ്പാൻ ആരുമില്ല സഹായിക്കാൻ ആരുമില്ലെന്നും പറഞ്ഞ് ഇവൻ ഒതുങ്ങാൻ െയ്തില്ല എൻ്റെ ചിന്ത ശരിയാണെങ്കിൽ മുപ്പത്തെട്ട് കൊല്ലത്തിനിടയിൽ പലവട്ടം ഒരു വർഷം ഒരു പ്രാവശ്യമാണ് ദൂതൻ വന്ന് കുളം കലക്കുന്നതെങ്കിൽ മുപ്പത്തെട്ട് പ്രാവശ്യം ഇവിടെ ശ്രമിച്ചിട്ടുണ്ട് സ്തോത്രം ഹല്ലേലൂയ ഒരു പ്രാവശ്യം സ്തോത്രം ഈ ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ് കുളം കലക്കുന്നതെങ്കിൽ എഴുപത്തി പ്രാവശ്യം ഇത് ശ്രമിച്ചിട്ടുണ്ട് സ്തോത്രം ഹല്ലലുവിയ ഒരു ദിവസം നാല് പ്രാവശ്യമാണെങ്കിൽ ഒരു വർഷം നാല് പ്രാവശ്യമാണെങ്കിൽ സ്തോത്രം പത്തു നൂറ്റമ്പത്തിരണ്ട് പ്രാവശ്യമേൾ ശ്രമിച്ചിട്ടുണ്ട് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല ഒട്ടനവധി പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട് അനേക പ്രാവശ്യം ശ്രമിച്ചിട്ടും വിരുദ് പ്രാപിക്കാൻ കഴിയാതെ പോയ മനുഷ്യൻ ഇനി ഞാൻ നമുക്കുള്ള തോതിലേക്ക് കൊണ്ടുവരാൻ ശ്രദ്ധിച്ചു കേട്ടോളെ പലവട്ടം ക്ഷമിച്ചു പലവട്ടം കരഞ്ഞു പലവട്ടം കോംപ്രമൈസിന് ശ്രമിച്ചു ഇതിനിടയിൽ നിൽക്കാൻ ഒരാളെങ്കിലും ഉണ്ടോ ഇല്ല എൻ്റെ ഒന്ന് പറഞ്ഞു തീർക്കാൻ അയ്യോ ഒരിക്കൽ വിലപിച്ചു എനിക്ക് വേണ്ടി ഇടയിൽ നിൽക്കാൻ ഒരു ജാമ്യക്കാരനെ കിട്ടുവോ എൻ്റെ വിഷയത്തിനൊരു സഹായിയെ കിട്ടുമോ സഹായിയെ കിട്ടാത്തൊരു പ്രത്യേക സാഹചര്യം ഒരു ജാമ്യക്കാരനെ കിട്ടാത്ത സാഹചര്യം എനിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കാൻ ഒരു ഇടനിലവക്കാരനെ കിട്ടാത്ത സാഹചര്യം അറിഞ്ഞൊന്ന് പ്രാർത്ഥിക്കാൻ പോലും ഒരാളെ കിട്ടാത്ത സാഹചര്യം അങ്ങനെയുള്ള സാഹചര്യത്തിൻ്റെ മദ്യത്തിൽ നിരാശ കൊണ്ട് കൂപ്പുകുത്തി സ്തോത്രം കണ്ണടച്ച് കൈകൂപ്പി തോറ്റു എന്ന് പറഞ്ഞ് പിന്മാറാതെ മാസത്തിലൊരിക്കൽ ദൂതൻ കുളം കലക്കാൻ വരുമെങ്കിൽ വർഷത്തിൽ പന്ത്രണ്ട് പ്രാവശ്യം സ്തോത്രം മുപ്പത്തെട്ട് വർഷം കൊണ്ട് എത്ര പ്രാവശ്യം എന്ന് കണക്ക് കൂട്ടിക്കോ അത്രയും പ്രാവശ്യം ശ്രമിച്ചു ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ദൈവമേ എത്ര പേര് പറയാൻ തയ്യാറാകും ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ ശ്രമിക്കാതെ അല്ല എങ്ങനെയെങ്കിലും ഒന്ന് ഇണങ്ങാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് ക്ഷമിച്ച് ഒന്നോടെ കൂടെ പോകാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എത്ര പേരിത് കേൾക്കുന്നു ആരോടൊക്കെയാണ് ഈ ദൂത് പറയുന്നേ എത്ര പേരിത് ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ മനഃപൂർവ്വം ഒഴപ്പിയിട്ടില്ല ഞാനൊരു പ്രശ്നത്തിനൊരുങ്ങിയിട്ടില്ല ഞാനൊരു വഴക്കിന് മുതിർന്നിട്ടില്ല പലപ്പോഴും ഞാൻ കാലത്ത് വീണിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ട് മക്കളെ ഓർത്തെന്ന് പറഞ്ഞ് പൊട്ടി തകർന്നിട്ടുണ്ട് ആയിരം പ്രാവശ്യം ഞാൻ ക്ഷമ കൊടുത്തിട്ടുണ്ട് നൂറ് പ്രാവശ്യം ഞാൻ വിട്ടുവീഴ്ച കാണിച്ചിട്ടുണ്ട് എന്നിട്ടും ഞാൻ തോക്കുകയാ നിരാശ കൊണ്ട് മനസ്സ് ചലന്തി വല പിടിക്കുക എൻ്റെ ചുറ്റും കാർമേഘം വന്ന് മൂടുന്നതുപോലെ എനിക്ക് തോന്നുക ഞാൻ ശ്രമിക്കാത്ത കൊണ്ടല്ല പ്രാർത്ഥിക്കാത്ത കൊണ്ടല്ല ഉപവസിക്കാത്ത കൊണ്ടല്ല ഞാൻ താഴാത്ത കൊണ്ടല്ല വിനയപ്പെടാത്ത കൊണ്ടല്ല പറയാത്തത് കൊണ്ടല്ല മിണ്ടാത്തത് കൊണ്ടല്ല ഞാൻ ചവിട്ടി പോലെ കിടന്നു കൊടുക്കാത്തത് കൊണ്ടല്ല എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല മുപ്പത്തെട്ട് കൊല്ലം എൻ്റെ കണ്ണിന് മുമ്പിലൂടെ പലരും ജയം പ്രാപിച്ച് ആഘോഷത്തോടെ പോയപ്പോൾ ഞാൻ മാത്രം ഒതുങ്ങിപ്പോയത് എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല അറിയില്ലെങ്കിലും ഞാൻ ശ്രമിക്കുകയാണ് ഇനി ഒരു പ്രാവശ്യം കൂടി ദൂതൻ വന്നാലും ഈ മനുഷ്യൻ ശ്രമിക്കും മരണം വരെ ശ്രമിക്കും ഞാൻ ഇന്ന് എന്നോട് പറയാൻ പറഞ്ഞ ദൂത് പറയാ പലവട്ടം ശ്രമിച്ചിട്ടും പരിഹാരമില്ലാത്ത വിഷയവുമായി അതും തോളെ ഇട്ടു നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ചുറ്റുവട്ടത്ത് നൂറ്റമ്പത് പേരുണ്ടെങ്കിലും അവരെ ആരെയും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും പരിശ്രമിച്ചിട്ട് പരാജയപ്പെട്ടവനെ കയ്യും കാലൂട്ട് അടിച്ചിട്ട് അക്കര കയറാൻ പറ്റാത്തവനെ കർത്താവ് തേടിവരും തണ്ട് വലിച്ചു കുഴയുന്നത് കണ്ടു എന്നൊരു വാക്കാണ് ശിഷ്യന്മാർക്ക് വേണ്ടി കടലിന് മീതെ നടന്നു വരാൻ കാരണമായിട്ട് എഴുതിയിരിക്കുന്നത് സ്തോത്രം കാറ്റും കോളും ആഞ്ഞടിക്കുമ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിരുത്തരവാദിത്ത പരമായിട്ട് നിന്നാൽ കർത്താവ് ഇടപെടുകയല്ല കുടുംബത്തെ നേരെ നിർത്താൻ കുഞ്ഞുങ്ങളെ നേരെ നിർത്താൻ മറ്റുള്ളവരറിയാതെ നാണക്കേട് ഒഴിവാക്കാൻ ജീവിതം പൊളിയാതിരിക്കാൻ ഉള്ള നന്മ നഷ്ടപ്പെടാതിരിക്കാൻ അപ്പൻ വേദനിക്കാതിരിപ്പാൻ അമ്മ അറിയാതിരിപ്പാൻ ആരുമറിയാതെ ആയിരം വട്ടം കാല് പിടിച്ച് കാര്യം നടത്താൻ വേണ്ടി ഈ മനുഷ്യനെ പോലെ ശ്രമിച്ചിട്ടുള്ളവർ എന്നെ കേൾക്കുന്നുണ്ട് എനിക്ക് നിങ്ങളെ നന്നായി അറിയാം ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടില്ല അഞ്ച് മിനിറ്റിൻ്റെ രണ്ട് മിനിറ്റിൻ്റെ ഒന്നേക മിനിറ്റിൻ്റെ ഒരു വീ ഒരു ഒരു ഓഡിയോ ക്ലിപ്പിലൂടെ നിങ്ങളുടെ വേദന അറിഞ്ഞെന്നേ ഉള്ളൂ ഞാൻ നിങ്ങളുടെ കൂടെ നിന്നിട്ടില്ല നിങ്ങളുടെ വീട്ടിൽ പാർത്തിട്ടില്ല പക്ഷേ ഈ സന്ദേശം കേൾക്കുന്ന മെജോറിറ്റി എൺപത് ശതമാനമെങ്കിലും ആളുകളുടെ നൊമ്പരം നിങ്ങളുടെ ഭാരം നിങ്ങളുടെ വേദന നിങ്ങളുടെ പരിശ്രമം ഞാൻ ആത്മാവിൽ അറിയുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ദൂത് കൈമാറുകയാണ് ഒട്ടനവധി പ്രാവശ്യം ഒച്ച വയ്ക്കല്ലേ ആണക്കേടുണ്ടാക്കല്ലേ എന്ന് പറഞ്ഞ് കാലേ വീണിട്ടും കരുണ കാണിക്കാതെ കലങ്ങി മറിഞ്ഞിളകി നിൽക്കുന്ന കൊമ്പനെ പോലെ പിന്നെയും കരുണയുടെ കണികയും ദാക്ഷിണ്യമില്ലാതെ നിൽക്കുന്ന വിഷയത്തിൻ്റെ മുമ്പിൽ ഞാനൊരു ചോദ്യം ചോദിക്കുക ഒന്നോടെ കുളം കലങ്ങിയാൽ അന്നേരവും എഴഞ്ഞു വലിഞ്ഞാണെങ്കിലും ഒന്നോടെ ശ്രമിക്കാനുള്ള മനസ്സ് ഇപ്പോൾ ഇന്ന് ഈ ദൂത് ഉണ്ടോ ഇന്ന് ഈ ദൂത് കേൾക്കുമ്പോൾ മാർച്ച് മാസം ഇരുപത്തേഴാം തീയതി ഒരവസരോടെ കിട്ടിയാൽ ഞാൻ ഒന്നോടെ കാല് പിടിച്ച് ക്ഷമ ചോദിക്കാം ഒന്നോടെ കുളം കലങ്ങിയാൽ ഞാൻ നിരങ്ങിയാണെങ്കിലും ഞാൻ കുളത്തിലേക്ക് ഇറങ്ങി ഇനി ഇതൊന്നും കഥയില്ലെന്നും പറഞ്ഞ് അതിനെ വിമർശിച്ച് മാറി നിൽക്കുകയല്ല അതിൻ്റെ സമയമൊക്കെ കഴിഞ്ഞു ഇനി അതിനെക്കുറിച്ച് മിണ്ടണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ല ഒന്നോടെ താഴാൻ ഒന്നോടെ വിട്ടുവീഴ്ച കാണിക്കാൻ ഒന്നോടെ കുളം കലങ്ങുമ്പോൾ തുഴഞ്ഞ് തൊഴഞ്ഞ്ഞ് നിരങ്ങി നിരങ്ങി നീന്തി നീന്തി എനിക്കൊരു മാറ്റം വരുമെന്നോർത്ത കുളത്തിലേക്ക് ചെല്ലാനുള്ള മനസ്സ് നിനക്കൊണ്ടോ സ്തോത്രം ഒരിക്കലും ഈ രോഗി പ്രതീക്ഷിച്ചില്ല യേശു സൗഖ്യമാക്കാൻ പോവാമെന്ന് യേശുവിനെ ഈ പുള്ളിക്ക് അറിയില്ലല്ലോ കാരണം യേശുവിന് മുപ്പത്തിമൂന്ന് വയസ്സ് പ്രായമുള്ളൂ ഇളി കുളക്കരേ വന്നിട്ട് മുപ്പത്തെട്ട് വർഷമായി സ്തോത്രം അപ്പോൾ യേശു എന്ന കഥാപാത്രത്തെ അവൾ കേട്ടിട്ടോ കണ്ടിട്ടോ കാണിയല്ല അയാൾ വിചാരിച്ചാൽ യേശു സൗഖ്യമാക്കാൻ പോകാമെന്ന് മറുപടി നമുക്ക് മനസ്സിലാക്കും അപ്പം ഇളി വിചാരിച്ചല്ലെന്നറിയാമോ നിനക്ക് സൗഖ്യമാകാൻ എന്ന് ചോദിച്ചപ്പോൾ ഞാനിപ്പോൾ നിന്നെ സൗഖ്യമാക്കാൻ പോകാമെന്നല്ല ഈ കുള അല്ലേ സൗഖ്യമാകാൻ മുമ്പിലാകെയുള്ളൂ അപ്പം അതിന് മറുപടിയാണ് പറഞ്ഞത് ഇനിയും എനിക്ക് മനസ്സുണ്ട് പക്ഷെ ഞാൻ ചെല്ലുമ്പോഴേക്കും ഇനിയും ഞാൻ ചെല്ലാം ഇനിയും ഞാൻ നീന്തിത്തുഴഞ്ഞല്ലാം ഇനി ഞാൻ കാലു പിടിക്കാം ഇനി ഞാൻ ഒരിക്കൽ കൂടി ചെല്ലാം ഇനിയും ഞാൻ ആ ഫോണോട് തൊന്നോടെ വിളിക്കാം അതിനുള്ള മനസ്സെനിക്കുണ്ട് എന്നായള് പറഞ്ഞത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഈ ശനിയാഴ്ച ആ മനസ്സ് പോയോ ആ മനസ്സ് തഴമ്പിച്ചോ ആ അടഞ്ഞോ ആ വിളക്ക് കെട്ടോ ആ വിളക്ക് കെട്ടാൽ ആ മനസ്സ് പോയാൽ കർത്താവിന് പോലും ഒന്നും ചെയ്യാൻ പറ്റിയല്ല കർത്താവിന് മനസ്സിലായി ഇപ്പൊ കുളം കലങ്ങിയാൽ ഇവൻ ഒന്നോടെ ശ്രമിക്കും ജയം തോൽവി രണ്ടാമത്തെ കാര്യം ഇന്നും പരിശ്രമം നിർത്താത്ത ദൈവമക്കളെ നിങ്ങൾക്ക് വേണ്ടി യേശു വരും തോക്കരുത് തോറ്റുകൊടുക്കരുത് മതിയാക്കരുത് പ്രാർത്ഥന നിർത്തരുത് മാർച്ച് മുപ്പത്തൊന്നൊക്കെ നമ്മളൊരു ബൗണ്ടറി വെച്ചിരിക്കുക അവിടെ വെച്ച് പിണങ്ങരുത് വീണ്ടും ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ മുട്ടുകുത്തണം ദൈവം നിൻ്റെ അടുക്ക് വരാതിരിക്കില്ല പരിശ്രമിക്കുന്നവൻ പരാജയപ്പെടില്ല ശ്രമിക്കുന്നവനെ ദൈവം സഹായിക്കാതിരിക്കില്ല ഉറങ്ങുന്നവരെയല്ല പരിശ്രമിക്കുന്നവരെ പരിശ്രമിക്കുക പരിശ്രമിക്ക് നീന്തിത്തൊഴഞ്ഞാണെങ്കിലും ഒന്നോടെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് നോക്ക് ഒരു വട്ടം കൂടി നടക്കുമെന്ന് നോക്ക് ദൈവം പ്രവർത്തിക്കും പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ സ്വർഗീയ പിതാവേ ഈ പറഞ്ഞ ദൂതം എനിക്ക് മനസ്സിലായതുപോലെ ഇത് കേട്ടവർക്ക് മനസ്സിലാകണേ അപ്പാ മുപ്പത്തെട്ട് കൊല്ലം പരിശ്രമിച്ചിട്ട് ഒന്നും നടക്കാത്തവൻ മുപ്പത്തൊമ്പതാമത്തെ കൊല്ലവും ശ്രമിക്കാൻ കാത്തിരിക്കുന്നവനെ തേടി അവനെ മാത്രം തേടി യേശോടെ വന്നു അപ്പാ ഇന്നും സ്വന്തം വീട്ടിൽ നിന്ന് രക്ഷപെടാനാണെങ്കിൽ ആയിരം മട്ടൻ രക്ഷപെടമായിരുന്നു പക്ഷേ കുഞ്ഞുങ്ങളെ ഓർത്ത എൻ്റെ അപ്പനെ ഓർത്ത സഭയെ ഓർത്ത കർത്താവിനെ ഓർത്ത എന്ന് പറഞ്ഞ് പിന്നെയും പിന്നെയും നാണം കെട്ടാലും പരിശ്രമിച്ചു നിൽക്കുന്ന രക്ഷപെടാൻ ഒന്നിച്ചു പോകാൻ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ ആശ്രയിച്ചു നിൽക്കുന്ന പലരും ഉണ്ട് അവരെ കൈവിടല്ലേ പരിശ്രമം നിർത്താത്തവരെ ദൈവം കൈവിടല്ലേ പ്രാർത്ഥന കേട്ടതിന് നന്ദി വീണ്ടും പ്രാർത്ഥിക്കുന്ന വീണ്ടും ഉപവസിക്കുന്ന വീണ്ടും ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിൽ ദൈവം അടുത്ത് നിന്ന് അനുഗ്രഹിച്ചേക്കണേ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ പിതാവേ ആമേൻ